ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് പുതിയ ഒരു ടോപ്പിക്കുമായിട്ടാണ് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചുവന്ന ഇഞ്ചിയെക്കുറിച്ച് ആ ഒരു വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക അതിൻ്റെ രണ്ടാം ഭാഗം എന്ന രീതിയിലാണ് ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വേഗത്തിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം കാരണം കൂടുതൽ അറിവുകൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ കേരളത്തിൽ സാധാരണയായിട്ട് നട്ട് വളർത്തി വരുന്ന ആ ഒരു ഇഞ്ചിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇഞ്ചിയാണ് ഈ ഒരു ചുവന്ന ഇഞ്ചി എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിലുള്ള രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഈ ഒരു ഇഞ്ചിക്ക് കഴിവുണ്ട് അതുപോലെ തന്നെ ബാക്ടീരിയ അണുബാധ തടയാനും യൂറിക് ആസിഡിനെ കുറയ്ക്കാനും ഈ ഒരു ചുവന്ന ഇഞ്ചിക്ക് നല്ല രീതിയിൽ തന്നെ ശേഷിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് വിഷവസ്തുക്കളിൽ നിന്നും നമ്മുടെ കരളിനെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഈ ഒരു ചുവന്ന ഇഞ്ചിക്ക് നല്ല രീതിയിൽ തന്നെ കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഈയൊരു ചുവന്ന ഇഞ്ചി നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നവരാണെങ്കിൽ ആ കൃഷിയുടെ ഇടവിളയായിട്ട് നമുക്ക് ഈ ഒരു ചുവന്ന ഇഞ്ചി കൃഷി ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ കേരളത്തിലെ കൃഷിയിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് ഈ ഒരു ഇഞ്ചി കൃഷി അപ്പോൾ ഈ ഒരു ഇഞ്ചിക്ക് പകരക്കാരനായിട്ടാണ് ഈ ഒരു ഇന്തോനേഷ്യൻ ചുവന്ന ഇഞ്ചി വന്നിരിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലും മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഈ ഒരു ഇഞ്ചി എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്ന സാധാരണ ഇഞ്ചിയേക്കാൾ ഇരട്ടിയിലധികം വിളവ് ഈ ഒരു ഇഞ്ചിയിൽ നിന്നും ലഭിക്കും അതുപോലെ തന്നെ കൂടുതൽ ഔഷധ മൂല്യങ്ങളുണ്ട് അതുപോലെ ഗുണമേന്മ കൂടുതലാണ് എരിവും മണവും ഒക്കെ ഈ ഒരു ഇഞ്ചിക്ക് കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത് ഒരു ഇഞ്ചി നട്ടു കഴിഞ്ഞാൽ ഒരു ഗ്രോ ബാഗിൽ നിന്നും നമുക്ക് നാല് കിലോയിൽ അധികം വരെ വിളവ് ലഭിക്കും എന്ന് പറയപ്പെടുന്നുണ്ട് സാധാരണ കൃഷി ചെയ്യുന്ന ഇഞ്ചിക്ക് പലതരത്തിലുള്ള രോഗ കീടബാധകൾ വരാറുണ്ട് എന്നാൽ ഈ ഒരു ചുവന്ന ഇഞ്ചിക്ക് രോഗബാധകൾ ഇല്ല അതുകൊണ്ട് തന്നെ കീടനാശിനികളും ആവശ്യമില്ല ഒരു ഇഞ്ചിയുടെ ഭൂകണ്ഡത്തിന് ചുവപ്പ് നിറമാണ് ഉള്ളത് പിന്നെ പറയുകയാണെങ്കിൽ ഒരു ചുവട്ടിൽ നിന്ന് തന്നെ നൂറിലധികം ചിനപ്പുകൾ വരും അതിനെ നമുക്ക് രണ്ടില പരുവം ആയി കഴിഞ്ഞാൽ ചുവട്ടിൽ നിന്നും അടർത്തി മാറ്റി മറ്റൊരു വിത്തായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ഇഞ്ചി കൃഷി ചെയ്യാനായിട്ട് പ്രത്യേക സമയമോ കാലോ ഒന്നും തന്നെ ഇല്ല പുതിയ മുകളങ്ങൾ വരുമ്പോൾ അത് നമുക്ക് അടർത്തി മാറ്റിയിട്ട് നടാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈയൊരു ഇഞ്ചിയുടെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്